ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികളുണ്ട്, നിരവധികളായ പ്രതിസന്ധികളുണ്ട്. സങ്കടമുണ്ട്, വേദനയുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ദുരന്തമുണ്ട്, ദുരിതമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലൊന്നും കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്വാഭാവികമായും നമ്മൾ പള്ളിയിൽ വന്നു, കുർബാന പങ്കുചേരുന്നു, ഇവിടെ നടപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലുന്നു, നമ്മൾ പോകുന്നു. പക്ഷേ പ്രതിസന്ധികളൊന്നും പലപ്പോഴും മാറുന്നില്ല. തകർച്ചകൾ അതുപോലെ തന്നെ നിൽക്കുന്നു. സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന ഒരാൾ എന്നോട് പറഞ്ഞച്ചാ, ഇന്ന ഒരു പ്രശ്നം, ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്തച്ചാ, അത് സക്സസ് ആയില്ല. ഞാൻ ഇന്ന അച്ഛനെ പോയി കണ്ടച്ചാ, പ്രാർത്ഥിച്ചു, പക്ഷേ പരിഹാരമായില്ല. അവസാനം അച്ഛൻ്റെ അടുത്തൂടെ ഒന്ന് വന്ന് നോക്കുക, എൻ്റെ കൂടെ അടുത്ത് ഒന്ന് നോക്കുക, സെറ്റാവുമോ എന്നറിയാനായിട്ട് മൂന്നാമത്തെ പരീക്ഷണമാണ്. അപ്പോൾ നമുക്ക് ചിരിക്കത്തില്ലല്ലോ, നമ്മൾ ചിരിക്കാൻ പാടില്ല. സങ്കടത്തോടെ വരുന്ന മനുഷ്യൻ്റെ സങ്കടം കേൾക്കുമ്പോൾ നമുക്കിരുന്ന് ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ച് എന്ന് ചിന്ത വരുമല്ലോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം, ഇതിലാരും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കേട്ടിട്ടില്ല, അച്ഛൻ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇന്നടത്ത് പോയി, ഇന്നടത്ത് പോയി, ഇന്നത് ചെയ്തു, ഇന്നത് പരീക്ഷിച്ചു, ഇന്നത് പരീക്ഷിച്ചു, ഒന്നും വിജയപ്രദമായില്ല. എന്നാൽ ഞാൻ അച്ഛൻ ഇതൊന്ന് ഇതും കൂടി ഒന്ന് പരിശ്രമിച്ചു നോക്കുക. എന്താ? ഒരു വിശുദ്ധ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അച്ഛാ, ഇതിനെങ്കിലും ഒന്ന് സെറ്റാവുമോ എന്ന് ആരെങ്കിലും പറയുന്നു കേട്ടിട്ടുണ്ടോ? അതെന്തേ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാത്ത? നെട്ടോട്ട് ഓടുന്നുണ്ട്, ഇന്ന ഡോക്ടറെ കണ്ടു, ഇന്ന മെഡിക്കൽ കോളേജിൽ പോയി, ഇന്നടത്ത് പോയി, ഇന്നടത്ത് പോയി, ഒന്നും സെറ്റാകുന്നില്ല. ഇനി ഇതുകൂടെ ഒന്ന് പരിശ്രമിക്കുന്ന വെച്ചാ ശരിയാവുമോ നോക്കട്ടെ. 7 പ്രാവശ്യം ഓയിറ്റ് എഴുതി, പൊട്ടി, എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് പരിശ്രമിക്കുക അച്ഛാ. 6 മണിക്കൂർ ദിവസം ഇരുന്ന് പഠിക്കാൻ തീരുമാനിച്ചാ, എന്നാലും ഇതൊന്ന് പരീക്ഷിക്കാൻ നമ്മൾ എന്ത് തയ്യാറാകാത്തത്? ഐ ചലഞ്ച് യു. എന്തെന്നറിയാവോ, നിങ്ങളുടെ പ്രശ്നം ഏതുവാകട്ടെ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ ഏതുവാകട്ടെ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. എന്നിട്ട് ഇതിൽ സക്സസ് ആയില്ലെങ്കിൽ ബാക്കി ഞാൻ പരിഹാരം ചെയ്തോളാം. അതാ ഞാൻ പറഞ്ഞത്, ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം അല്ല, ഇതൊരു സത്യത്തെ അവതരിപ്പിക്കുക. യോഹന്നാ സ്ലീഹായുടെ സുവിശേഷം 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. വചനത്തിൽ നൽകുന്ന വാഗ്ദാനം, പ്രശ്ന പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും നമുക്ക് വേവലാതിയാ, എന്നിട്ടും നമുക്ക് സങ്കടവാ. ഇത് തെറ്റല്ല, ഇത് സത്യവാ, ഇത് സത്യം തന്നെയാ. അതങ്ങ് ഉറപ്പിച്ച്, ഒന്ന് മനസ്സിലുറപ്പിച്ച്, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കിക്കേ. നിങ്ങൾ എന്നിൽ വസിക്കുക എന്ന് വെച്ചാൽ പാപമില്ലാതെ വരപ്രസാദ അവസ്ഥയിൽ എന്ന് പിശാചിന് അവസരം കൊടുക്കരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ചാൽ വിശുദ്ധിയിൽ ജീവിക്കുക, കൃപയിൽ നിറഞ്ഞ് ജീവിക്കുക, വരപ്രസാദ അവസ്ഥയിൽ ജീവിക്കുക. ഒന്ന്, ഇനി എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുക എന്ന് വെച്ചാൽ വചനം, വിശുദ്ധി ജീവിക്കുക, ബലത്തിൽ അതേ ഉള്ളൂ. എന്നിട്ട് പറ, കർത്താവെ ഇന്നത് ഒന്ന് സാധിച്ചതാ, കർത്താവ് തരും, തരുവന്നേ. മത്തായി സുവിശേഷം 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കള്ളവായത്, കള്ളത്തരം പറഞ്ഞിരിക്കുക അല്ല, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും. ഇത് തന്നെയാണ് രാജ്യവും നീതി എന്താണെന്ന് റോമാലേഖനത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടൊത്ത് ജീവിക്കുക, ബാക്കി വേണ്ടതെല്ലാം നിങ്ങൾക്ക് തരും.